ഈ മാസം ഇപ്പോ ശമ്പളം കൊടുത്ത സ്ഥിതിക്ക് ഇനി 28 ആം തീയതിയുള്ള സമരത്തിന് ഒരു പ്രസക്തി ഇല്ലല്ലോ അത് കഴിഞ്ഞാലുള്ള കാര്യം പിന്നത്തെ കാര്യമല്ലേ ഏതായാലും ഒരു കാര്യം പറയാം ഗവൺമെന്റിന് കാലാകാലങ്ങളിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിന് ശമ്പളം മുഴുവൻ കൊടുക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല അതാത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ അതിനുള്ള ശമ്പളം കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഗവൺമെന്റ് കൈയഞ്ഞ സഹായം ചെയ്തിട്ടുള്ളത് തുടർന്നും എല്ലാ കാലത്തും ജീവനക്കാർക്കുള്ള ശമ്പളം ഗവൺമെന്റ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല അത് മാനേജ്മെന്റ് തൊഴിലാളി സംഘടനകൾ തമ്മിൽ ചർച്ച ചെയ്ത് അത് ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും സുഗമമായിട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് എന്തെങ്കിലും മാനേജ്മെന്റ് ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ യൂണിയനിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിച്ച് അത് തിരുത്താനുള്ള നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളും അല്ലാതെ ജീവനക്കാരുടെയൊക്കെ എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കൊടുക്കേണ്ട ബാധ്യത പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റിനല്ല കാരണം അത് അതാത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തന്നെയാണെന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം ആനവണ്ടിയുടെ അതോഗതി ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല മെലിഞ്ഞു മെലിഞ്ഞു തൊഴിത്തിൽ തന്നെ കെട്ടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാ കാലവും ജീവനക്കാർക്ക് ശമ്പളം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല വകുപ്പ് മന്ത്രി തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയം വരുമാനം കണ്ടെത്തണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം പ്രതിസന്ധി പരിഹരിക്കാൻ കെഎസ്ആർടിസിയിലെ തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ച അവസാനിച്ചു 28-ന് നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു അടുത്ത 5-നകം ശമ്പളം വിതരണം ചെയ്തില്ലെങ്കിൽ അന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും സമരം എന്നാണ് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു പണിമുടക്ക് മാറ്റിയാൽ പരിഹാരമാകുമോ തൊഴിലാളി സംഘടനാ നേതാക്കളായ ശ്രീ എസ് വിനോദ് ഒപ്പം ശ്രീ കെ എൽ രാജേഷ് എന്നിവർ തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നു അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പനും ചർച്ചയുടെ ഭാഗമാവുകയാണ് ആദ്യം ശ്രീ എസ് വിനോദ് 18 ദിവസങ്ങൾ വൈകിയാണ് കഴിഞ്ഞ മാസത്തെ ശമ്പളം കെഎസ്ആർടിസി ജീവനക്കാർക്ക് ലഭിച്ചത് മനസ്സിലാക്കുന്നിടത്തോളം 30 കോടി രൂപ സർക്കാർ അനുവദിച്ചു പിന്നീട് 45 കോടി രൂപ ഓവർഡ്രാഫ്റ്റായും നൽകിക്കൊണ്ടാണ് ഈ പ്രതിസന്ധിയെ മറികടന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഈ ഒരു പശ്ചാത്തലത്തിൽ 28-ാം തീയതി നടത്തുന്ന സമരത്തിന് പ്രസക്തിയില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ശമ്പളം ലഭിച്ചു എന്നതുകൊണ്ട് മാത്രമാണോ ഇന്നത്തെ ചർച്ചയിലൂടെ സമരം മാറ്റിവെക്കുന്നത് എന്ത് പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊരു തീരുമാനം സംഘടനകൾ സ്വീകരിച്ചത് ശമ്പളം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഇന്ന് പണിമുടക്ക് മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് മാനേജ്മെൻറ്റ് തൊഴിലാളികളുമായി നടത്തിയ ചർച്ച ഏതാണ്ട് പൂർണ്ണമായ വിജയം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് മാനേജ്മെൻറ്റ് ഇതിനോടകം ചില ഉത്തരവുകൾ ഇറക്കിയിരുന്നു 20 അറ്റൻഡൻസ് ഇല്ലാത്ത ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയില്ല എന്ന ഉത്തരവ് അതോടൊപ്പം തന്നെ ഷെഡ്യൂളുകളെ സംബന്ധിച്ച് അശാസ്ത്രീയത പരിഹരിക്കാൻ യാതൊരു നിർദ്ദേശവുമില്ലാത്ത നിലപാട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവമായ ചർച്ചയാണ് ഇന്ന് മാനേജ്മെൻറ്റുമായിട്ട് നടന്നത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം ശമ്പളം കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 28-ാം തീയതി അസോസിയേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ഞങ്ങൾ മാറ്റിവെക്കാൻ നിർബന്ധിതരായത് അതേസമയം ശമ്പളം ലഭിച്ചില്ലെങ്കിൽ അടുത്ത മാസം 5-ാം തീയതി സമരം ആരംഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ചർച്ചയിൽ തൃപ്തരാണെങ്കിൽ മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയൊരു ഓപ്ഷൻ മുന്നിൽ വെച്ചിട്ടുള്ളത് ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ തൃപ്തരാണ് മാനേജ്മെന്റ് നടത്തിയ ഉറപ്പ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കാരണം ഇതിനു മുമ്പ് 5-ാം തീയതി ശമ്പളം നൽകുമെന്ന് ഉള്ള കരാറിൽ മാനേജ്മെന്റ് ഏർപ്പെട്ടിരുന്നു അന്നത് അതാണ് ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് മാറുന്നത് ആ സാഹചര്യത്തിൽ ഈ കൃത്യമായ ഒരു ഉറപ്പ് ശമ്പളം കിട്ടിയാൽ മാത്രം പറയാൻ കഴിയുന്ന നിലയിലാണ് ഇന്ന് കെഎസ്ആർടിസി തൊഴിലാളികൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹം
പറഞ്ഞത് ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ എയ്ഡ് കൊടുക്കരുത് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയം നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം, കെഎസ്ആർടിസി സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഗവൺമെന്റ് പറയുന്ന സബ്സിഡികൾ, യാത്രാ സൗകര്യങ്ങൾ, യാത്രാ സൗജന്യങ്ങൾ എല്ലാം കെഎസ്ആർടിസി നൽകുകയാണ്. അതുകൊണ്ട് തികച്ചും കെഎസ്ആർടിസി അവഗണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തയ്യാറാകും എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ ക്ഷമിക്കണം ശ്രീ രാജേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 ദിവസം വൈകി ശമ്പളം ലഭിക്കുന്നു. ഇപ്പോഴത്തെ കെഎസ്ആർടിസിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ യൂണിയനുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം ഉറപ്പാക്കണമെന്നാണ്. ഇന്ന് നടന്ന ഈ ചർച്ചയുമായി ഇതിനെ താരതമ്യം ചെയ്താൽ ഇനി അവശേഷിക്കുന്നത് 13 ദിവസമാണ് അടുത്ത ശമ്പളം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ. നമുക്ക് ഈ കണക്കുകൾ തന്നെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ കെഎസ്ആർടിസിയുടെ പ്രതിദിന വരുമാനം എന്നത് ശരാശരി 5 കോടി രൂപയാണ്. 13 ദിവസം കൊണ്ട് ഏറ്റവും കൂടിയാൽ 65 കോടി അല്ലെങ്കിൽ 70 കോടി രൂപ ലഭിക്കും. പക്ഷേ ശമ്പളവും പെൻഷനും നൽകണമെങ്കിൽ കുറഞ്ഞത് 80 കോടി രൂപ വേണം. എന്ത് മാജിക്കിലൂടെ ഈ ശമ്പളം അടുത്ത 5-ാം തീയതി കെഎസ്ആർടിസി നൽകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇനിയുള്ള 13 ദിവസം എത്ര കിട്ടുമെന്നുള്ളതിനേക്കാൾ ഉപരി ഇന്നലെ വരെ എത്ര കിട്ടിയെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് 100 കോടി രൂപയ്ക്കടുത്ത് കെഎസ്ആർടിസിക്ക് വരുമാനമായി കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് കെഎസ്ആർടിസിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ വരവ് വെച്ച് അവരുടെ ചെലവിലെ അജണ്ടയിലെ പ്രാധാന്യത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 160 കോടി രൂപ വരുമാനം വരുമ്പോൾ 80 കോടി രൂപ ഡീസലിനായാൽ ബാക്കി തുക പ്രധാനമായിട്ടും മാറ്റേണ്ടത് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനാണ്. ഇവിടെ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും ബാക്കി തുക വക മാറ്റി ആസ്തി വികസന ഫണ്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, സ്വിഫ്റ്റിന് ബസ് വാങ്ങാൻ, സ്വിഫ്റ്റിൻ്റെ ഡിപ്പോ ഉദ്ഘാടനം ചെയ്യാൻ, അത്തരത്തിൽ വക മാറ്റി ചിലവഴിക്കുന്നത് കൊണ്ട് അതിനുശേഷം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ജീവനക്കാരെ പരിഹസിച്ചതിന് ശേഷം മാത്രം എല്ലാം കഴിഞ്ഞ് അവസാനം നാണം കെടുത്തിയതിന് ശേഷം ശമ്പളം നൽകൂ എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നയം മാറ്റിയാൽ മാത്രം മതി. ഞങ്ങൾക്ക് ശമ്പളം നൽകാനുള്ള വരുമാനം ഇവിടെയുണ്ട്. ഒരു ദിവസം 5.25 കോടി രൂപ വരുമാനം വന്നാൽ 2.70 കോടി രൂപ ഡീസലിലേക്ക് പോയാൽ ബാക്കി പണം ശമ്പളത്തിനായി മാറ്റിവെക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം ന്യായമല്ലേ? ഇവിടെ മറ്റു വിഷയങ്ങൾ, ഇപ്പോൾ കെഎസ്ആർടിസി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ സഹായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിലൊരു ഇടതുപക്ഷ മന്ത്രിയാണ്. ആ മന്ത്രി അദ്ദേഹം ഒന്ന് വിലയിരുത്തേണ്ടത്, അത് സർക്കാരിൻ്റെ നയമായിട്ട് ഞങ്ങൾ കാണുന്നു. ഈ സർക്കാരിൻ്റെ നയം വിലയിരുത്തേണ്ടത് എന്താണ്? തമിഴ്നാട്ടിൽ ശമ്പളം മുടങ്ങുന്നുണ്ടോ? അവിടെയും കോവിഡ് ഉണ്ടല്ലോ, പ്രതിസന്ധി ഉണ്ടല്ലോ. കർണാടകയിൽ മുടങ്ങുന്നുണ്ടോ? ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സഹായിക്കേണ്ടതല്ല ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ പോളിസി എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് 1 രൂപയുടെ ആനുകൂല്യം മുടങ്ങുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മുടേതായ കാര്യം വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ധൂർത്തും നയപരമായ വൈകല്യങ്ങളും കെഎസ്ആർടിസിയിൽ അടിച്ചേൽപ്പിച്ച മുൻകാലത്തെ ഭരണ പരിഷ്കാരങ്ങളുമാണ് ഇന്ന് ഈ അവസ്ഥ വന്നത്. ഇവിടെ യാത്രക്കാരുള്ള സ്ഥലത്തേക്ക് ബസ് ഓടിച്ച്, യാത്രക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ബസ് ഓടിച്ച്, ആവശ്യമായ ജീവനക്കാരെ പോസ്റ്റ് ചെയ്താൽ വരുമാനം കൂടും. 2800 ബസ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഒതുക്കിയിട്ടിരിക്കുകയാണ്. ആ 2800 ബസ്സും കൂടി എടുത്ത് സർവീസ് ഓപ്പറേഷൻ നടത്തിയാൽ വരുമാനം 8 കോടി രൂപയാകും. അവിടെ സർവീസ് ഓപ്പറേഷൻ നടത്തുവാൻ ജീവനക്കാരില്ല. ജീവനക്കാർ 44,480 ആണ് 2016 ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കെഎസ്ആർടിസിയിലെ ജീവനക്കാർ. ഇന്നത് 26,000 or 27,000 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. 1 വർഷം 500,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് വാഗ്ദാനം നൽകി കയറിയ ആളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലിന് നേർപകുതിയായിട്ട് കുറച്ചു. ഇവിടെ ഈ ഗവൺമെൻറ് പറയുമ്പോൾ ഞങ്ങൾ PSC ടെസ്റ്റ് എഴുതി ഇവിടേക്ക് വന്നത് ഖജനാവിൽ പണമുണ്ടെങ്കിൽ മാത്രമെന്നുള്ളതല്ല, തൊഴിൽ സുരക്ഷയാണ് പൊതുമേഖലയുടെ പ്രത്യേകത. തൊഴിൽ സുരക്ഷ ഉള്ളത് കൊണ്ടാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഇവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ ടെസ്റ്റ് എഴുതി വന്നത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം എന്ന രീതിക്കാണ്. ഗവൺമെൻറ്റിന് ഈ സ്ഥാപനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്താ? ഗവൺമെൻറ്റിൻ്റെ ഓരോ മന്ത്രിമാരും MLA മാരും അവർക്ക് ഇഷ്ടത്തിന് നിയമിക്കുന്ന അവരുടെ സ്വകാര്യ സ്റ്റാഫുകൾക്ക് മാത്രം ശമ്പളം കൊടുക്കുകയാണ്, കോടിക്കണക്കിന് രൂപയല്ലേ അതിനുവേണ്ടി ചിലവാക്കുന്നത്?
കേരയിലിന് വേണ്ടി 1.5 ലക്ഷം കോടി രൂപ ചെലവാക്കുമെന്ന് പറയുന്ന ഈ ഗവൺമെൻറ് കേരയിൽ ഒരു ദിനം പ്രതി വെറും 50,000 യാത്രക്കാരെ മാത്രമേ കൊണ്ടുവരുള്ളൂ എന്ന് പ്രതീക്ഷിക്കുമ്പോൾ 35 ലക്ഷം യാത്രക്കാരെ കൊണ്ടുപോകുന്ന കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാത്തത് സ്വകാര്യവൽക്കരിക്കുന്ന നയം മുന്നിൽ വെച്ചുകൊണ്ടല്ലേ? ഇന്നിപ്പോൾ പൊതുഗതാഗതം എവിടെയാണ് ലാഭത്തിലുള്ളത്? കൊട്ടിക്കോടിച്ച കൊച്ചി മെട്രോ വെറും 40,000 ആളുകൾ ദിനം പ്രതി യാത്ര ചെയ്യുമ്പോൾ 1 കോടി രൂപ ദിനം പ്രതി നഷ്ടത്തിലല്ലേ? ഇന്ത്യയിലെ എല്ലാ ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ എല്ലാ പൊതുഗതാഗത സമ്പ്രദായങ്ങളും പൊതുവിദ്യാഭ്യാസത്തിനും പൊതുജനാരോഗ്യത്തിനും നൽകുന്ന പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ വിഷയത്തിന് ഇനിയും ശാശ്വതമായ പരിഹാരം KSRTC എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് സംവിധാനത്തിന് പൊതുവിദ്യാഭ്യാസത്തിനും പൊതുഗതാഗതത്തിനും കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ RTCയെ പഴയതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റണം. ഗ്രാമീണ തീരദേശ മലയോര മേഖലകളിൽ ആവശ്യാനുസരണം സർവീസ് നൽകണം. പഠിച്ചിട്ട് ജോലിക്കായി കാത്തു നിൽക്കുന്ന 1 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമായിട്ട് മാറ്റുന്ന വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ചുരുക്കി ഇല്ലാതാക്കുകയല്ല. ഇവിടുത്തെ കഷ്ടപ്പാട് വിഷുവിന് ദീപാവലിക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിലെ ശമ്പളം മുടങ്ങിയിട്ടറിയാമോ? ദീപാവലിയെ പോലെ പ്രധാനപ്പെട്ടതാണല്ലോ കേരളത്തിൽ വിഷു. ഈസ്റ്റർ എന്തുകൊണ്ടാണ് മുടക്കിയത്? മുടങ്ങിയതെല്ലാം മനഃപൂർവ്വം മുടക്കിയതാണ്. ഞങ്ങൾ അന്ന് ചോദിച്ചു 164 കോടി രൂപ KSRTC മാർച്ച് മാസത്തിൽ വരുമാനമുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നു 85 കോടി രൂപ ഡീസലിനായി, ബാക്കി പണം എവിടെയെന്ന് ചോദിച്ചു. കണക്ക് പറയണ്ടേ? എന്തെങ്കിലും കണക്കല്ല, കൊടുത്ത കണക്ക് പറയണ്ടേ? ഇവിടെ മനഃപൂർവ്വം ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. തീർച്ചയായും താങ്കൾ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ ഡിജോ കാപ്പൻ കൂടി ചേരുകയാണ് ചർച്ചയിൽ. ശ്രീ ഡിജോ കാപ്പൻ, നമുക്കറിയാം 2017 പൊതു തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെച്ച മുദ്രാവാക്യം തന്നെ LDF വരും എല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു. പ്രതിസന്ധിയിലായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് സ്വാഭാവികമായും LDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അന്നത്തെ മുദ്രാവാക്യങ്ങൾ ഒന്നായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ തലത്തിലടക്കം സ്വകാര്യവൽക്കരണത്തെ അടക്കം ഏറ്റവും അധികം എതിർക്കുന്ന പ്രസ്ഥാനങ്ങളിലൊന്നാണ് CPIM. ആ CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ കഴിഞ്ഞ 5 വർഷമായി ഭരണത്തിലിരുന്നു. അതിനുശേഷം ഇപ്പോൾ അധികാര തുടർച്ചയിലേക്ക് പോകുന്നു. പക്ഷേ KSRTCയിൽ കാതലായ മാറ്റമില്ല. KSRTCയിലെ ഈ പ്രതിസന്ധി പിണറായി വിജയൻ അധികാരത്തിലേറിയതിന് ശേഷമുണ്ടായതാണ് എന്ന ഒരു അഭിപ്രായവുമില്ല. അത്തരത്തിൽ ആരും അംഗീകരിക്കുകയുമില്ല. അതിൽ എനിക്കും തർക്കമില്ല. പക്ഷേ എല്ലാം ശരിയാക്കാം എന്ന് പറയുന്ന ഒരു സർക്കാരിന് പോലും പിണറായി വിജയനെ പോലെയുള്ള ഒരു കരുത്തുറ്റ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാരിന് പോലും ശരിയാക്കാൻ പറ്റാത്തത്ര എന്ത് പ്രതിസന്ധിയാണ് താങ്കൾ KSRTCയിൽ കാണുന്നത്? അല്ല, കഴിഞ്ഞ മാസം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, പ്രത്യേകിച്ച് കരാർ നിയമനത്തിനെതിരെ 2 ദിവസം കേരളത്തിലെ ജനങ്ങളുടെ ജനജീവിതം സ്തംഭിപ്പിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം. അതെ, അന്ന് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഒരു ജനജീവിതം സ്തംഭിച്ച ഒരു ഏർപ്പാട് ഉണ്ടായില്ല. ഒരു ഹർത്താലിന്റെ പ്രതീതി ഉണ്ടായില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കരാർ നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കേരളത്തിലെ KSRTCയുടെ കീഴിൽ കൊണ്ടുവന്ന സ്വിഫ്റ്റിനകത്ത് നിയമനം മുഴുവൻ കരാർ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ട് യൂണിയൻ പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് അത്ഭുതം തോന്നി. 7040 എംപാനൽ കണ്ടക്ടർമാര്, ഡ്രൈവർമാര്, മെക്കാനിക്കല്, ഇവരൊക്കെ എംപ്ലോയ്മെന്റിൽ നിന്ന് വന്നവരുമാണ്, നല്ലൊരു 10% ആളുകൾ. ഇവരെ പിരിച്ചുവിട്ടപ്പോ കേരളത്തിലെ ട്രേഡ് യൂണിയൻ എവിടെയായിരുന്നു? അവരെ ഒരു ചെറുപേരിൽ അനക്കിയോ? ആ എംപാനൽ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ ഇവരുടെ റഫറൻഡത്തിൽ വോട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് ഓരോരോ യൂണിയനുകൾ, ഇടതും വലുതുമായ യൂണിയനുകളൊക്കെ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചു. അവരുടെ പ്രതിമാസമായ തുച്ഛമായ ശമ്പളം, ഇവർക്ക് കിട്ടുന്നതിന്റെ പകുതി ശമ്പളം അവർക്ക് കിട്ടുന്നു. ആ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം വരിസംഖ്യ മേടിച്ചില്ലേ? അതുപോലെ തന്നെ ഓണത്തിന് കിട്ടിയ ബോണസിൽ നിന്ന് ഇവർ പണം മേടിച്ചില്ലേ? എന്നിട്ട് ആ ആളുകളെ ഹൈക്കോടതി വിധിയുടെ പേരിൽ പിരിച്ചുവിട്ടപ്പം എന്തെങ്കിലും ഒരു നടപടി ഇവരെടുത്തോ? അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 പ്രാവശ്യം പറഞ്ഞല്ലോ, ഈ ആളുകളെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടുന്നു, അവരെ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ സിഫ്റ്റ് എന്ന് പറയുന്ന പുതിയ കമ്പനി തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഒരാളെ എംപാനലുകാരെ എടുത്തോ? അപ്പൊ കേരള ഗവൺമെന്റിന് മനസ്സിലായി, അല്ലെ ആന്റണി രാജുവിന് മനസ്സിലായി, ഇവരുടെയൊക്കെ പഴയകാല വീരചരമ അല്ലെങ്കിൽ വീരപരാക്രമം ട്രേഡ് യൂണിയന്റെ ആ എല്ല് അല്ലെങ്കിൽ പല്ല് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയുകൊണ്ടാണ് ഇപ്പം അവര് പറയുന്നു ഞങ്ങൾക്ക് ചർച്ചയിൽ സംതൃപ്തിയായി.
ഇവരെപ്പോഴും പൊതുസമൂഹത്തിനെ കളിപ്പിക്കാനായിട്ട് ഒരു പറയുന്നുണ്ട്, കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ശരിയല്ലെന്ന്. ഒന്നാം പിണറായി സർക്കാരിലെ കെ എസ് ആർ ടി സിയുടെ ഡയറക്ടർ ബോർഡില് ആരായിരുന്നു ഡയറക്ടർ ബോർഡ് മെമ്പർമാര്? 95% ഡയറക്ടർ ബോർഡ് മെമ്പർമാരും കറ തീർന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായിരുന്നു. അപ്പം എന്നിട്ട് ചാനലിൽ വന്നിരുന്ന് പറയും അത് ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത, ധൂർത്ത്. അപ്പൊ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാം ധൂർത്ത് നടത്തിയെന്നാണോ ഇവര് പറയുന്നത്? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഞങ്ങൾ ഒരു 80-85 കാലം മുതൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ശമ്പളവും പെൻഷനും മുടങ്ങും. എനിക്ക് ശമ്പളവും കെ എസ് ആർ ടി സിയിലെ പെൻഷനും മുടങ്ങുന്നത് ദുഃഖമുള്ള ഒരാളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കൾ, എന്റെ അയൽവാസികൾ, എന്റെ കൂടെ പഠിച്ചവരുടെയാണ് മുടങ്ങുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രയും ബസ് റേഷ്യോ ഇല്ല, കേരളത്തിൽ ഒരു ബസ്സിന് 80s പന്ത്രണ്ട് പേരായിരുന്നു, അത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് 6-7 പരമാവധി, അതിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ വലിയ അപകടമാണ്, ഈ പൊതുഗതാഗതം ഞങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പം ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാവോ, നിങ്ങളെ പോലെ ഒരു ചെറിയ സംഘടനയൊന്നും ഞങ്ങളുടെ ശമ്പളവും പെൻഷനും മുടക്കണ്ട, 18 ദിവസം കഴിഞ്ഞില്ലേ, വേണ്ട 4-5 മാസം മുമ്പ് പെൻഷൻകാർക്ക് 3-4 മാസം കഴിഞ്ഞല്ലേ പെൻഷൻ കിട്ടി തുടങ്ങിയത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റ്, ആ ചെയ്ത തെറ്റിന് ഈ ഇന്ന് പണിയെടുക്കുന്നവരോട് പറയുക, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ മുൻ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾ ഒത്തിരി ആനുകൂല്യം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് 8 മണിക്കൂറിന്റെ ശമ്പളം മേടിച്ചോളാൻ പറയാനുള്ള തൊലിക്കെട്ടിയും ആ അതിന് ഒത്താശ ചെയ്യുക അല്ലെങ്കിൽ അതിന് കണ്ണടച്ചുകൊണ്ട് അതിനെ സമ്മതിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നത് കേരളത്തിൽ പിരിച്ചുവിടിട്ട എംബാനുകാരുടെ കണ്ണുനീരാണെന്നാണ് എനിക്ക് ആമുഖമായി പറയാൻ. റൈറ്റ്, ശ്രീ ഡിജോ കാപ്പൻ, തീർച്ചയായും നമുക്ക് ആ ചരിത്രം മാറ്റിവെക്കാം. നമുക്ക് ഈ വർത്തമാന കാലത്തിലേക്ക് തന്നെ വന്നാൽ ഇനിയും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു അധ്യായമാണോ? കൃത്യമായ ഒരു പഠനം നടത്തിയാൽ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബസ് സ്റ്റാഫ് റേഷ്യോ ക്രമീകരിച്ചാൽ, ഈ ജീവനക്കാരിൽ നിന്ന് കൃത്യമായ ഔട്ട്പുട്ട് ഉണ്ടായാൽ, ഇത്തരം പഠനങ്ങളിലൂടെ കൃത്യമായ ഒരു മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ ജീവനക്കാരിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട് കൃത്യമായി നിരീക്ഷിച്ചാൽ ഒക്കെ നിലവിലെ പ്രതിസന്ധി മറികടക്കാവുന്ന ഒന്നല്ലേ ഇപ്പോഴും കെ എസ് ആർ ടി സിക്കുള്ളൂ? പഴയ വാഹനങ്ങൾ മാറ്റുക, പുതിയ ബസ് റൂട്ടുകൾ എത്രത്തോളം ലാഭകരമാണ് എന്ന് ശാസ്ത്രീയമായി പഠിക്കുക, ഷിഫ്റ്റ് സമ്പ്രദായങ്ങളിലടക്കം മാറ്റം വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി തീർക്കുക, ഇത്തരം സാധ്യതകളൊക്കെ ഇനിയും ബാക്കിയല്ലേ? സാധ്യതയുടെ ഒരു നോട്ടമായിരിക്കുമല്ലോ സ്വിഫ്റ്റ് കമ്പനി, അതായത് കെ എസ് ആർ ടി സി മേടിക്കാവുന്ന എല്ലായിടത്തു നിന്നും പണം കടം മേടിച്ചു. കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളും, മേജർ ഡിപ്പോകളെല്ലാം പണയത്തിലായി. അപ്പൊ പിന്നെ വേറൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് പണം കടം കൊടുക്കത്തില്ല. അപ്പൊ വേറൊരു കമ്പനിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കേരള ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് പണം കടം കൊടുക്കും. പക്ഷേ കെ എസ് ആർ ടി സിയുടെ വരുമാനം വളരെ താഴെ പോകും. അതായത് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വരുമാനമുള്ള ദീർഘദൂര സർവീസുകൾ ആണ് ഇപ്പം സ്വിഫ്റ്റിലോട്ട് മാറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സിക്ക് ഓർഡിനറി സർവീസുകളും കുറെ ലിമിറ്റഡ് ടോപ്പ് സർവീസുകളും ഓടും. ആ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഡീസൽ അടിക്കാനുള്ള പണം മാത്രമേ കാണുള്ളൂ. അതിൽ നിന്ന് എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കിട്ടാൻ പറ്റത്തില്ല. നമുക്കറിയാം ഈ ജീവനക്കാരെല്ലാവരും പലതരത്തിലുള്ള ലോൺ എടുത്തിട്ടുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ, ചിലപ്പോൾ ഒരു വീട് മേടിക്കാനൊക്കെ. അപ്പൊ 1st ഇതിന്റെയൊക്കെ അല്ലെ, 2nd ആകുമ്പോൾ ഇതിന്റെയൊക്കെ അടവ് വേണം. സ്വാഭാവികമായിട്ടും അവരെ മേടിക്കുന്ന പലചരക്കടയിൽ പറ്റായിരിക്കും. അപ്പൊ 1st ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ട് പോകുവാൻ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പൊ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിങ്ങൾ തന്നെ അതിനുള്ള അധ്വാനിച്ച് ശമ്പളം കണ്ടെത്തിക്കണം. 1984 കെ കരുണാകരൻ ഇതുപോലെ ഈ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരോട് പറഞ്ഞു, കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഞങ്ങൾ പെൻഷൻ തരുന്നതിനൊന്നും എതിരല്ല, നിങ്ങൾ അതിനുള്ള പണം കണ്ടെത്തിക്കണം എന്ന് പറഞ്ഞാണ്, ആ കണ്ടീഷനിലാണ് അന്ന് കൊടുത്തത്. അന്ന് 2 കോടി രൂപ മതിയായിരുന്നു പെൻഷൻ കൊടുക്കാൻ. പക്ഷേ ഇത് 10-30 കൊല്ലം കഴിഞ്ഞു കഴിയുമ്പം ഇത് 400, 500, 600 കോടിയിലേക്ക് എത്തും എന്ന് ഒരു ദീർഘവീക്ഷണമില്ലാതെ പോയതാണ് കെ എസ് ആർ ടി സിക്ക് വന്ന ഏറ്റവും വലിയ അപകടം. അപ്പൊ പറയുന്നുണ്ട് ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കണം, ഈ പെൻഷൻ ബാധ്യത ഏറ്റെടുക്കണം. ഗവൺമെന്റ് ഈ പെൻഷൻ ബാധ്യത ഏറ്റെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വേറെ 130,000 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അപ്പുറം നിൽപ്പുണ്ട്. അവരും മലയാളികളാണ്, ഈ ഭരണ നേതൃത്വത്തിന്റെ മക്കളാണ്. അവര് സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സിയിലെ പെൻഷൻ സർക്കാർ ഏറ്റെടുത്തില്ലേ, ഞങ്ങൾക്ക് പെൻഷൻ വേണം എന്ന് പറയും. അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഈ ബാധ്യത ഏറ്റെടുക്കാത്തത്. എന്തായാലും 84 ഇത് കൊടുക്കാൻ തീരുമാനിച്ചപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കെ എസ് ആർ ടി സി തന്നെ ഇതിന്റെ പണം കണ്ടെത്തണം എന്ന് പറഞ്ഞു. പക്ഷേ
പല പാക്കേജ് വന്നപ്പോഴും ആ പാക്കേജുകളിലൊക്കെ ചില ജോലികൾ കൂടുതൽ ചെയ്യണം, ഷെഡ്യൂളുകൾ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഈ ഇൻസ്പെക്ടർമാരുടെ അധിക തസ്തികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും ചെയ്യാൻ തയ്യാറായില്ല. ആകെ ചെയ്തത് ഏറ്റവും അവസാനം വന്ന റിന്യൂവൽ പാക്കേജില് ഞങ്ങളുടെ ബസ് ചാർജ് കൂട്ടി. കെ എസ് ആർ ടി സിയുടെ നവീകരണം പറഞ്ഞ് 15 രൂപയ്ക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരനോട് പറഞ്ഞു കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യാത്രക്കാർ സഹകരിക്കണം. 15 രൂപ മുടക്കുമ്പോൾ 1 രൂപയും കൂടെ ആയി, അത് 30 രൂപയും 2 ആയി, അങ്ങനെ 100 രൂപ വരെ ഉള്ളതിന് 10 രൂപ. അപ്പൊ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ആ റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ 10 രൂപ കൊടുത്തു. സാധാരണക്കാരായ ആളുകൾക്ക് അടക്കം അത് ഇരട്ടി ഭാരമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഡ്യൂട്ടി സമയം അടക്കം വർദ്ധിപ്പിക്കുക, 12 മണിക്കൂർ എങ്കിലും ജോലി ചെയ്യണം എന്ന തരത്തിലുള്ള ശുപാർശകൾ അടക്കം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിജോ കാപ്പനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഈ മാനേജ്മെന്റിനെ മാത്രം പഴിചാരിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല, തൊഴിലാളികൾക്കും തൊഴിലാളി സംഘടനകൾക്കും ഒക്കെ ഈ കെടുകാര്യസ്ഥിതിയിൽ വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ്. സ്വാഭാവികമായി ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കെ എസ് ആർ ടി സി നിൽക്കുന്നത് എന്ന് എല്ലാ തൊഴിലാളി സംഘടനകൾക്കും ബോധ്യമുള്ള ഒന്നാണ്. സാധാരണക്കാരായ നികുതിദായകരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പരിധിയുണ്ട് താനും. ആ ഒരു ഘട്ടത്തിൽ ഇത്തരം ചില ശുപാർശകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ യൂണിയൻ തൊഴിലാളി സംഘടനകൾ? തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ച് പണിയെടുക്കുന്നവന് കൂലി കിട്ടുക എന്നുള്ളത് പരമപ്രധാനമാണ്. തൊഴിലാളി സംഘടനകൾക്കും തൊഴിലാളികൾക്കും ഒരു വ്യവസായ സ്ഥാപനത്തിൽ ആത്മാർത്ഥമായി സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ പണി ജോലി ചെയ്യുക എന്നുള്ളതും പരമപ്രധാനമാണ്. കെ എസ് ആർ ടി സിയിലാണെങ്കിൽ തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സിയെ നിലനിർത്തി പോകുന്നത്. ഈ കഴിഞ്ഞ മാസം മാർച്ച് മാസം 158.55 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കിയത് തൊഴിലാളികൾ പണിയെടുത്തിട്ടാണ്. യാത്രക്കാരെ കയറ്റി ഇറക്കി രാവും പകലുമില്ലാതെ ജോലി ചെയ്തവരാണ് തൊഴിലാളികൾ. അതുകൊണ്ട് തൊഴിലാളികളെയും അതിലെ സംഘടനകളെയും ആക്ഷേപിക്കാൻ ചില ആളുകൾ തുനിയുന്നത് അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന അഭിപ്രായം മാത്രമാണ്. യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കണമെങ്കിൽ നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. കെ എസ് ആർ ടി സി ഇന്ന് ഓടണമെങ്കിൽ 88.42 കോടി രൂപയുടെ ഡീസൽ വേണം ഒരു മാസം. സ്വാഭാവികമായിട്ട് അത് 4 മാസങ്ങൾക്ക് മുമ്പ് 66.44 കോടി മതിയായിരുന്നു. 64.44 കോടിയിൽ നിന്ന് 88.42 കോടിയിലേക്ക് 4 മാസം കൊണ്ട് വന്ന വർധനവ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്തി പോകാൻ കഴിയുമോ? തൊഴിലാളികളുടെ കുഴപ്പമാണോ? ഇതിൻ്റെ അനുപാതികമായി ബസ് ചേസസ് വാങ്ങുന്നതിൽ വന്ന വർധനവ് തൊഴിലാളിയുടെ കുഴപ്പം കൊണ്ടാണോ? ഇതിനനുപാതമായിട്ട് സ്പെയർ പാർട്സിന് വരുന്ന വർധനവ് തൊഴിലാളിയുടെ കുഴപ്പം കൊണ്ടാണോ? അപ്പോൾ തൊഴിലാളിയുടെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ ശ്രമം ചില ശക്തികൾ നടത്തുന്നുണ്ട്. അത് പാടെ നിരാകരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കെ എസ് ആർ ടി സിയെ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ശമ്പളം കൊടുക്കുവാനും വികസനത്തിനാവശ്യമായ ഫണ്ടും അതോടൊപ്പം തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുവാനും ഗവൺമെന്റ് തയ്യാറാവുന്നത്. റൈറ്റ്. പക്ഷേ അതേസമയം തന്നെയാണ് കെ-സ്വിഫ്റ്റ് പോലെയുള്ള സർവീസുകൾക്ക് പുറത്തു നിന്ന് അടക്കം ആളുകളെ തിരഞ്ഞെടുക്കുന്നതും. ഈ കെ-സ്വിഫ്റ്റ്, ഈ കെ-എസ്-ആർ-ടി-സി കെ-സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി അതൊരു സ്വതന്ത്ര കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വരുമാനമടക്കം കെ എസ് ആർ ടി സി സ്വതന്ത്ര കമ്പനി എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയോട് അഫിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ വരുമാനമടക്കം കെ എസ് ആർ ടി സിക്ക് ലഭ്യമാകുകയാണ്. ചില പരാതികളും പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. അത് വരുമാനം ജീവനക്കാർക്ക് ലഭിക്കേണ്ട വരുമാനമല്ലേ അവിടെ മാറിപ്പോകുന്നതും? ശ്രീ വിനോദ്, ജീവനക്കാർക്ക് ലഭിക്കേണ്ടുന്ന വരുമാനം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ജീവനക്കാരോട് ഇത്ര രൂപ വരുമാനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരെ നിയമിക്കുന്നത്. അല്ല, എന്തുകൊണ്ട് ആളുകൾ പരാമർശിക്കാതെ പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ സ്വകാര്യവൽക്കരണം.
സ്വകാര്യവൽക്കരണം ഇതല്ല. സ്വകാര്യവൽക്കരണം KSRTC ഒരു സ്ഥാപനത്തിൻ്റെ മൂലധന നിക്ഷേപം സ്വകാര്യ മേഖലയിൽ ഏൽപ്പിക്കലാണ് സ്വകാര്യവൽക്കരണം. അതാണ് BSNL നമ്മൾ കണ്ടത്, അതാണ് മറ്റ് എയർപോർട്ടിൽ നമ്മൾ കണ്ടത്, അതാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നമ്മൾ കണ്ടത്. ഓഹരി വിൽക്കലും അല്ല, ഒരു തരത്തിൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. ഏത് തരത്തിലാണെന്ന് പറയണം. ഒരു തരത്തിൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലാവാം. അതിൽ ഞാൻ പറഞ്ഞ സ്വകാര്യവൽക്കരണ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് അതിൻ്റെ ഓഹരികൾ വിൽക്കുക, അതിൻ്റെ മാനേജ്മെൻറ്റ് സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിക്കുക, അതാണ് കേന്ദ്ര ഗവൺമെൻറ് നയം. ആ നയത്തിന് വിരുദ്ധമായി KSRTCയെ പൊതുമേഖലയെ നിലനിർത്താനും കുറഞ്ഞ ചെലവിൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുവാനുമാണ് ഇന്ന് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. അതിനുമുമ്പ് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നിലപാട്? 12 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് ജോലിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല. 12 മണിക്കൂർ ജോലിക്ക് 8 മണിക്കൂർ ഒരു ദിവസത്തെ വേതനവും ബാക്കി വരുന്ന 4 മണിക്കൂർ ഉള്ള ആ 4 മണിക്കൂറിൻ്റെ വേതനത്തെ സംബന്ധിച്ചുള്ള തർക്കമാണുള്ളൂ. 12 മണിക്കൂർ ഓടിക്കുക, KSRTC ജീവനക്കാർ ഇപ്പം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? രാവിലെ 5 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ ജോലി ചെയ്തിട്ടല്ലേ അവർ ശമ്പളം വാങ്ങുന്നത്? അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കാൻ ദീർഘ മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് KSRTCയിലെ ജീവനക്കാർ. അവർക്ക് അതിന് അനുപാതികമായി ഡ്യൂട്ടി കൊടുക്കണം എന്ന തർക്കം മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളൂ. അത് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന പോലെ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് 8 മണിക്കൂറിന്റെ കൂലി കൊടുക്കലല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ പ്രചരിപ്പിക്കുന്നത് 12 മണിക്കൂർ ജോലി ചെയ്യുക, 8 മണിക്കൂറിന്റെ കൂലി വാങ്ങിച്ചു പോകുക എന്ന പ്രചരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ 12 മണിക്കൂർ ജോലി ചെയ്യുക, 12 മണിക്കൂറിന്റെ കൂലി കൊടുക്കുക, ആ കൂലിയിൽ വരുന്ന തർക്കം മാത്രമേ, ആ ശമ്പളത്തിൽ വരുന്ന തർക്കം മാത്രമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. റൈറ്റ്, ശ്രീ രാജേഷിന് കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടാകും. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക്. ശ്രീ രാജേഷ്, KSWIFT പോലെയുള്ള പദ്ധതികൾ KSRTCയിലേക്ക് കൂടുതൽ വരുമാനം എത്തിക്കുന്നു എന്നാണ് ശ്രീ വിനോദിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നത്. ഒരു പക്ഷേ തുടക്കത്തിലൊക്കെ ഈ സംഘടനയുടെ നിലപാട് മറ്റൊന്നായിരുന്നോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് KSRTC എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ KSRTCക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരവുമാണ്. ആ ഘട്ടത്തിൽ തൊഴിലാളികൾ അവരുടേതായ ഒരു പങ്ക് കൂടി നിർവഹിക്കേണ്ടതില്ലേ? ഒരു പക്ഷേ ജോലി സമയം വർദ്ധിപ്പിക്കേണ്ടി വന്നാൽ അതിനോട് അനുകൂലമായ ഒരു നിലപാട് തൊഴിലാളി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? ശ്രീ അഭിലാഷ്, നമ്മുടെ ഈ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഹെഡ്ലൈൻ കാണിക്കുന്നത് ഈ വെള്ളാനെ എത്ര കാലം തീറ്റിപ്പോറ്റുമെന്നുള്ള ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ഇവിടെ എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തോടും മാധ്യമപ്രവർത്തകരോടും പറയാനുള്ളത്, എങ്ങനെയാണ് ഒരു വെള്ളാനയാവുന്നത്? നമ്മൾ എന്ത് ചെയ്താലും റിസൾട്ട് തരാത്ത സാങ്കല്പികമായ ഒരു സങ്കല്പത്തെയാണ് വെള്ളാനി എന്ന് പറയുന്നത്. അതെ. ഇവിടെ കേരളത്തിൽ 5.5 ലക്ഷം വിദ്യാർത്ഥികൾ, +2 വരെയുള്ള വിദ്യാർത്ഥികൾ വെറും 10 രൂപ കൊടുത്താൽ, ഒരു കാർഡിന് 10 രൂപ കൊടുത്താൽ അവരെ വിദ്യ അവരുടെ പഠന സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC വെറും 10 രൂപയ്ക്ക്. അത് കഴിഞ്ഞാൽ 1200 സർവീസുകൾ, നമ്മൾ ബ്രൈമൂറ്, ബോണക്കാട്, പെരുമാതുറ ഇങ്ങനെ പറയുന്ന സ്ഥലത്തേക്ക് ഒരു ലാഭവും നഷ്ടവും നോക്കാതെ ദിനംപ്രതി നടത്തുന്ന ഒരു സർവീസാണ് KSRTC. 1200 സർവീസുകൾ, 50,000 ആളുകൾക്ക്, ഡിസബിലിറ്റി അനുഭവിക്കുന്നവർക്ക് സൗജന്യ യാത്ര നൽകുന്ന ഒരു സ്ഥാപനമാണ് KSRTC. നമ്മൾ വെള്ളാനയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനെയും വാട്ടർ അതോറിറ്റിയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ഒരു ബൾബ് പ്രകാശിപ്പിക്കേണ്ട വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡ് സൗജന്യം നൽകുമോ? കേരള വാട്ടർ അതോറിറ്റി, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, നമ്മൾ താരതമ്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഒരു അംഗപരിമിതരായിട്ടുള്ള ഏതെങ്കിലും ഒരു ആൾക്ക് വീട്ടിൽ ഒരു പൈപ്പ് സൗജന്യ വെള്ളം കൊടുക്കുമോ? അപ്പോൾ ഇല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും കേരളത്തിലെ എല്ലാ വിഭാഗം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ് KSRTC. അതുകൊണ്ട് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ട് വന്നു. ആ ബുദ്ധിമുട്ട് ഞങ്ങളൊരു വെള്ളാനയല്ല എന്നുള്ള കാര്യം പറയാൻ ഞാൻ പറഞ്ഞാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. വെള്ളാന എന്നതുകൊണ്ട് ഈ തൊഴിലാളികളെ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അയാളുടെ നികുതി പണം സർക്കാരിലേക്ക് പോകുമ്പോൾ തിരിച്ചു ലഭിക്കേണ്ട നിരവധിയായ സേവനങ്ങളുണ്ട്. KSRTC ലാഭത്തിൽ പോവുകയാണെങ്കിൽ KSRTCക്ക് ശമ്പളം കൊടുക്കുന്നതിനോ പെൻഷൻ കൊടുക്കുന്നതിനോ ഞാൻ അടക്കമുള്ള സാധാരണക്കാരൻ്റെ പണം വിനിയോഗിക്കേണ്ടി വരില്ല.
ഞാൻ തർക്കിക്കുന്നില്ല. ലാഭമാണെങ്കിൽ ഇത് വ്യവസായമാണെന്ന് പ്രഖ്യാപിക്കണം. സേവനമായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ കോളേജിൽ പഠിച്ചത് കെ എസ് ആർ ടി സി ബസ്സിൽ കൺസെഷൻ എന്ന സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രം ധനുവച്ചവരം കോളേജിൽ പോയി വിദ്യാഭ്യാസം നേടാൻ ഞാൻ ഒരു അവസരം കിട്ടിയ ആളാണ് ഞാൻ. ഇപ്പോൾ തിരുവനന്തപുരത്തെ ബോണക്കാട് നിങ്ങളൊന്ന് പോകണം, അവിടെ അവിടെ ലയങ്ങളിലേക്ക് ബസ് പോകുന്നു. എന്തിനാണ് ആ ബോണക്കാടുള്ള ആളുകൾ ബസ്സിൽ കയറുന്നത്? സൗജന്യ റേഷൻ വാങ്ങാൻ വരാനാണ്. ഈ ബസ്സില്ല എങ്കിൽ അവർ 14 കിലോമീറ്റർ വരെ നടക്കണം. യാഥാർത്ഥ്യങ്ങൾ എന്താണ്? ഇവിടെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ 10 പേരുണ്ടെങ്കിൽ ഗവിയിലേക്ക് ബസ് പോകുന്നു. സിനിമയെ കാണാൻ ഗവി വളരെ മനോഹരമാണ്, പക്ഷേ യാഥാർത്ഥ്യം അവിടെ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് ഒരു ലാഭവും നഷ്ടവും നോക്കാതെ ഈ കേരളത്തിൻ്റെ ചലനമാണ് കെ എസ് ആർ ടി സി. അതുകൊണ്ടാണ് നികുതിപ്പണം എടുത്ത് ഞങ്ങൾക്കല്ല തരുന്നത്, ഈ നികുതിപ്പണം പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് കെ എസ് ആർ ടി സി നൽകുന്നത്. നമ്മുടെ കുട്ടികളെയാണ് കെ എസ് ആർ ടി സി കൊണ്ടുപോകുന്ന കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ലക്ഷണമൊത്ത സ്വകാര്യവൽക്കരണമാണ് കെ എസ് ആർ ടി സി നടക്കുന്നത്, ലക്ഷണമൊത്ത സ്വകാര്യവൽക്കരണം. 2016 ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ കയറി, ഇവിടെ ഓഹരിയൊന്നുമല്ല. ആദ്യം സംശയം ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ വിനോദിനെ പോലുള്ളവർ അംഗീകരിക്കുന്നില്ല. കെ എസ് ആർ ടി സിയുടെ ബസ് ബോഡി നിർമ്മാണം, നമ്മളിവിടെ കെ എസ് ആർ ടി സി ഒരു വലിയ സ്ഥാപനമാണ്, 4000 ആളുകൾ ബസ് ബോഡി നിർമ്മിക്കാൻ ഇവിടെ തൊഴിൽ കൊടുത്തിരുന്നു. 1000 ബസ് നമ്മൾ ബോഡി ചെയ്ത് ഇറക്കുമായിരുന്നു. ഇന്ത്യയിലെ ബസ് ബോഡി നിർമ്മാണത്തിന് 1ാം തരം അവാർഡ് കിട്ടിയതാണ് നമ്മുടെ ബസ്. നമ്മുടെ ബസ്സിൽ ഇരുന്ന് പോയാൽ തമിഴ്നാടോ കർണാടക പോലെയല്ല, നമ്മൾ ചെയ്ത ബസ് ഒരു ഓപ്പൺ എയറിൻ്റെ അനുഭൂതി ഉണ്ടായിരുന്നു. 4000ത്തോളം തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ട് ബസ് ബോഡി നിർമ്മാണം കൊണ്ടോടി മോട്ടേഴ്സിന് കൊടുത്തു, സ്വകാര്യവൽക്കരണമല്ലേ? ദീർഘദൂര സർവീസുകൾ നമ്മുടെ സ്കാനിയ എ സി ബസ്സുകൾ ഒതുക്കി മാറ്റിയിട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഈ വകുപ്പ് ഭരിച്ച എൻ സി പി നേതാവ് എന്ന് പറയുന്ന വിക്രം പുരുഷോത്തമൻ്റെ മഹാവോയജ് എന്ന കമ്പനിക്ക് നമ്മുടെ ബാംഗ്ലൂർ മൂകാംബിക റൂട്ടുകൾ കൊടുത്തു, സ്വകാര്യവൽക്കരണമല്ലേ? ടയർ റീത്രെഡിങ് എന്ന് പറയുന്ന തൊഴിലിൽ നമുക്കിവിടെ ഏകദേശം 400 തൊഴിലാളികളുണ്ടായിരുന്നു, അത് ഒഴിവാക്കി പുറം കരാറ് കൊടുത്തു, സ്വകാര്യവൽക്കരണമല്ലേ? വികാസ് ബോണ്ട് ഇപ്പോൾ കിഫ്ബിക്ക് കൊടുക്കാൻ പോകുന്നു, ആ വസ്തു വിൽക്കുകയല്ലേ? ആലപ്പുഴയുടെ ഇപ്പോൾ കിയാക്ക് കൊടുക്കുന്നു, വസ്തു വിൽക്കുകയല്ലേ? ഇവിടെ കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ക്ലാസ് റൂട്ടുകൾ സ്വിഫ്റ്റിന് കൊടുത്തു. ഈ ശ്രീമാൻ എൻ്റെ സുഹൃത്ത് വിനോദപുരം പറഞ്ഞെന്താ, അത് സ്വതന്ത്ര കമ്പനിയാണ്. സ്വതന്ത്ര കമ്പനി വന്നപ്പോൾ ഇവിടെ മാധ്യമങ്ങളിലും മൊത്തത്തിൽ ഗവൺമെൻറ് പറഞ്ഞത് എന്താ, ഞങ്ങൾ സ്വകാര്യ മേഖലയോട് തർക്കിക്കാനും മത്സരിക്കാനെന്നല്ലേ? ഇവിടെ മത്സരിക്കുന്ന ആരോടാ? തിരുവനന്തപുരത്തെ സ്വകാര്യ മേഖലയോട് മത്സരിക്കാനാണെങ്കിൽ തിരുവനന്തപുരത്തെ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്നും കല്ലട ട്രാൻസ്പോർട്ടിന് മുന്നിൽ ഒരു ബസ് ഓടിക്കാൻ ധൈര്യമുണ്ടോ? ശരണ്യയുടെ മുന്നിൽ പോകുന്നുണ്ടോ? കെയറോസിന് മുന്നിൽ പോകുന്നുണ്ടോ? ഹോളി ഫാമിലിയുടെ മുന്നിൽ പോകുന്നുണ്ടോ? പോകുന്നതെല്ലാം കെ എസ് ആർ ടി സിയുടെ സർവീസിൻ്റെ 5 മിനിറ്റ് മുന്നിലാണ്. ഇന്നലെ വരെ അങ്ങനെ പോയെങ്കിൽ ഇന്നലെ മുതൽ കോഴിക്കോടുന്ന 12 മണിക്ക് ബാംഗ്ലൂർ പോകുന്ന നമ്മുടെ സൂപ്പർ ക്ലാസ് സർവീസ് ഇന്നലെ മുതൽ സ്വിഫ്റ്റ് ഓടുന്നു. സുൽത്താൻ ബത്തേരിന്ന് 17 മണിക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഡീലക്സ് ഇന്നലെ മുതൽ സ്വിഫ്റ്റിൻ്റെ ജീവനക്കാർ പോകുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 5 മണിക്ക് പുറപ്പെടുന്ന കോഴിക്കോട് ഡീലക്സ് സ്വിഫ്റ്റിൻ്റെ ജീവനക്കാർ പോകുന്നു. അതായത് 100 കണക്കിന് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാകുന്നു. ഇവിടെ അവരെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല. ഇന്ന് കെ എസ് ആർ ടി സി നടക്കുന്നത് എ കെ ജി സെൻട്രലിൽ നിന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഭരണാനുകൂല ഒരു സംഘടനയുടെ പിന്തുണയോടുകൂടി കെ എസ് ആർ ടി സിയിൽ സമ്പൂർണ്ണ നാശമാണ് വരുന്നത്. ഇന്നിവിടെ 14 മണിക്കൂർ ഡ്യൂട്ടി പറഞ്ഞല്ലോ, 12 മണിക്കൂർ ഡ്യൂട്ടി ആഴ്ചയിൽ 6 ദിവസം ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്രയാണ് ശമ്പളം? റൈറ്റ്, ശ്രീ വിനോദ്, ഈ ഭരണാനുകൂല സംഘടനയുടെ പേപ്പർ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. തീർച്ചയായും ആ ചോദ്യം താങ്കളിലേക്ക് കൂടിയാണ് വരുന്നത്. 12 മണിക്കൂർ ഡ്യൂട്ടി ആഴ്ചയിൽ 6 ദിവസം ചെയ്യണമെന്ന് അടിച്ചു തന്നിരിക്കുകയാണ്, പേപ്പർ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്, പരിശോധിക്കാം. 12 മണിക്കൂർ ഡ്യൂട്ടി 6 ദിവസം ചെയ്യുമ്പോൾ എത്രയാ ശമ്പളം എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ പറയുന്ന ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് പ്രകാരം 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്താൽ ബേസിക് പ്ലസ് DI2 നൽകണം. അല്ല, അത് കഴിഞ്ഞില്ല, ആ വേതനമെങ്കിലും നൽകണ്ടേ? ഇവിടെ മനുഷ്യരല്ലേ ജോലി ചെയ്യുന്നത്? 12 മണിക്കൂർ ജോലിക്കെതിരെ സമരം ചെയ്ത് തൊഴിൽ നിയമങ്ങളെ സംരക്ഷിക്കാൻ സമരം ചെയ്തു എന്ന് പറയുന്നവർ, ഇന്ത്യ പാർലമെന്റ് പോലും അംഗീകരിക്കാത്ത 12 മണിക്കൂർ സർവ്വദേശീയ തൊഴിലാളി ദിനം അംഗീകരിച്ച് അങ്ങനെ ആഘോഷിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇനി യോഗ്യതയില്ലാതെ ഞങ്ങൾ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. BMS സഹിതമുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് നഖശിഖാന്തിരം എതിർത്തത് കൊണ്ടാണ് ഇന്ന് 12 മണിക്കൂർ ഡ്യൂട്ടി നടപ്പാക്കാതെ മാറ്റിവെച്ചത്. എന്താ, മറ്റ് സംഘടനകൾ CITU ആകട്ടെ, INDUC ആകട്ടെ, AITUC ആകട്ടെ, അത്തരം സംഘടനകളൊന്നും എതിർത്തില്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല. AITUC, KSRTC അംഗീകൃത യൂണിയൻ അല്ല, BMS, TDF, CITU. നമ്മൾ മൂന്നും ഒരുമിച്ച് ഇന്ന് ശക്തമായി നിന്നുകൊണ്ട്, ഞാൻ CITUനെ മാറ്റി പറയുന്നില്ല, അവരുടെ നിലപാടുകൾക്ക് ചിലപ്പോൾ അവർക്ക് പരിമിതി ഉണ്ടാകും, പക്ഷേ എന്തുകൊണ്ട് 12 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളതോ 1 മാസത്തെ 20 ഡ്യൂട്ടി ചെയ്താലേ ശമ്പളം ഉള്ളൂ എന്നുള്ളതോ ഇതൊന്നും പൂർണ്ണമായി മാറ്റിയിട്ടില്ല. KSRTCയിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു വിഷയത്തിനും മാനേജ്മെന്റ് ചർച്ചയിൽ ഒരു തീരുമാനമായിട്ടില്ല, ഇന്ന് നടപ്പാക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് 25-ാം തീയതി മന്ത്രിതലത്തിൽ ചർച്ച വെച്ചിരിക്കുന്നത്. അല്ല, അപ്പോൾ ഈ സംയുക്തമായല്ലേ 28-ാം തീയതി പണിമുടക്കിന് തീരുമാനിച്ചിരുന്നത്? സംയുക്തമായിട്ടല്ല, അതായത് സംഘടനകൾ, അതായത് 13-ാം തീയതി ആയിട്ടും
ഏപ്രിൽ 13 മാർച്ച് മാസ ശമ്പളം എന്ന് തരുമെന്ന് ഗവൺമെൻറ്റോ മാനേജ്മെൻറ്റോ പറയാതെ വന്നപ്പോൾ വേദനയോടുകൂടി ഞങ്ങൾ 15 ദിവസം മിന്നൽ പണി മുടക്ക് പാടില്ലാത്തതുകൊണ്ട് 13-ാം തീയതി 28-ാം തീയതി പേര് നോട്ടീസ് ഡേറ്റ് വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തു. അതിനുശേഷം താങ്കളുടെ സംഘടനയും ഇപ്പോൾ പിൻവാങ്ങിയിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ മാറ്റിയിട്ട് 5-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടു. കാരണം ശമ്പളം തന്നു കഴിഞ്ഞു. ശമ്പളം തന്നു കഴിഞ്ഞപ്പോൾ വിഷയം നമുക്ക് ലാസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് ശമ്പളം കിട്ടേണ്ടത്. 1-ാം തീയതി 2-ാം തീയതി എല്ലാവർക്കും കൊടുക്കുന്നു, നിങ്ങൾ 5-ാം തീയതി തരൂ, അത് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. അതിനെപ്പോലും നിഷേധിക്കുന്നു, പണം വകമാറ്റി ചെലവഴിക്കുന്നു, ഉദ്ഘാടന മാമാങ്ങൾക്ക് ഉപയോഗിക്കുന്നു, സ്വിഫ്റ്റിലേക്ക് വകമാറ്റുന്നു, തൊഴിലാളിയെ പട്ടിണിക്കിടുന്നു, സ്ഥാപനത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം പോലും നേരെ നടത്താൻ കഴിയാത്ത കേരള മോഡൽ എന്ത് മോഡലാണ്? റൈറ്റ്. ശ്രീ ഡിജോ കാപ്പൻ, ഇവിടെ ഈ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അവർ വലിയ അധ്വാനമാണ് നടത്തുന്നത്, അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയെങ്കിലും കെ എസ് ആർ ടി സിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമതായി, ഇത് ഒരു സർവീസ് സെക്ടറിൽ വരുന്നു, സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾക്ക് ഉൾപ്പെടെ സൗജന്യമായി വിദ്യാഭ്യാസത്തിന് യാത്ര ചെയ്യാൻ സാധിക്കുന്നു, അധികം ആളുകൾ വാഹനങ്ങൾ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാത്ത മേഖലകളിലേക്ക് സർവീസ് നടത്തുന്നു, അങ്ങനെ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗം, അവരുടെ ഒരു പരിച്ഛേദം കൂടിയാണ് ഈ കെ എസ് ആർ ടി സി. അതിനെ ഒരു ലാഭനഷ്ടത്തിൻ്റെ കണക്കുകൾ കൊണ്ടല്ല അളക്കേണ്ടത് എന്നാണ് പറയുന്നത് ശ്രീ ഡിജോ കാപ്പൻ. അല്ല, 90-കളിലെ കെ എസ് ആർ ടി സി ജീവനക്കാരെക്കാൾ വളരെ മാറ്റം ഞങ്ങളെപ്പോലെയുള്ള യാത്രക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അന്നൊക്കെ ഈ ബോർഡ് അങ്ങോട്ട് എടുത്ത് വെക്കുകയും വണ്ടി കണ്ടക്ടർ ഡബിൾ ബെൽ അടിച്ചു പോവുകയും ചെയ്യുമായിരുന്നു അന്ന്. അന്ന് വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ പടങ്ങളൊക്കെ പത്രത്തിലൊക്കെ വന്നിരുന്നു. പക്ഷെ ഇന്ന് ഈ ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ പോലെ തന്നെ പല സ്ഥലങ്ങളിലും കണ്ടക്ടർമാർ അല്ലെ ഡ്രൈവർമാർ ആളെ, ഇപ്പൊ ഉദാഹരണത്തിന് എറണാകുളം വൈറ്റില ആള് വിളിക്കുന്നുണ്ട്. അതൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കണ്ടക്ടറും ഒക്കെയാണ്. പക്ഷെ അവർക്കൊക്കെ ആ മാറ്റം വന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വലിയ മാറ്റം കെ എസ് ആർ ടി സിയിൽ യാത്രക്കാരോടുള്ള പെരുമാറ്റത്തിലും ഒക്കെയാണ്. പിന്നെ ബഹുമാനപ്പെട്ട വിനോദ് പറഞ്ഞു ചെലവ് കുറഞ്ഞ യാത്ര അനുവദിക്കുന്നെന്ന്. വിനോദ, ഞാൻ വെല്ലു വിളിക്കാം, ഇന്ത്യയിൽ ഇത്രയും ചാർജ് കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്കൊന്ന് പറയാം, ഏറ്റവും കൂടുതൽ ബസ് കൂലി കൊടുക്കുന്ന, ഇനിയിപ്പോ അടുത്ത ഫെയർ 1-ാം തീയതിയും കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഇതിന് ചരമഗീതം എഴുതുന്ന എന്റെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘദൂര യാത്രക്കാർ പൂർണ്ണമായി തന്നെ കെ എസ് ആർ ടി സിയെ ഒഴിവാക്കാൻ പോവുക. അതായത് ഇരട്ടിയിൽ കൂടുതൽ ട്രെയിനിന്റെ എക്സ്പ്രസ് ട്രെയിനിൽ പോകുന്നതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ ചാർജാണ് ഇപ്പൊ തന്നെ. അവിടെ തന്നെ ഇനി മാറ്റം വരാൻ പോവുകയാണ്. പിന്നെ എനിക്ക് ബി എം എസിന്റെ സ്നേഹത്തിനോട് പറയാൻ ഒറ്റക്കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാലം കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്നു ഈ 6,000 ബസ് ഉള്ളപ്പം 5,000 ഷെഡ്യൂളൊക്കെ ഓടിക്കൊണ്ടത്. ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞ് അല്ലെ 10 മണിക്കും 5 മണിക്കും കേരളത്തിൽ ഓടുന്നു ഒരു ഓർഡിനറി ബസിന്റെ ഒരു റൂട്ട് എന്നോടൊന്ന് പറയാം. ഒരു ഓർഡിനറി അത് തിരിച്ചു വരണം, ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളെയും കൂടെ സഹായം ചോദിക്കുന്നു. 2,500 ബസ് ഒതുക്കിയിട്ടേക്കുന്ന നിരത്തിൽ ഇറക്കണം, ജനങ്ങൾക്ക് സേവനം കൊടുക്കണം. ഞങ്ങൾ അതിനുവേണ്ടി ശക്തമായിട്ട് വാദിക്കുക, ഞങ്ങളും വാദിക്കുകയാണ് ശക്തമായിട്ട്, ഞങ്ങൾക്ക് പൊതുഗതാഗതം നിലനിൽക്കണം. ഇവിടെ ഒരു കാര്യം അങ്ങ് പറയുമ്പോൾ മനസ്സിലാക്കണം, തൊഴിലാളികൾ ഞങ്ങൾ പൊതുഗതാഗതം നിലനിൽക്കണം, കൂടുതൽ റൂട്ടിലേക്ക് പോകണം, ഒതുക്കിയിട്ടിരിക്കുന്ന ബസ്സുകൾ പുറത്തിറക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. ഗവൺമെന്റ് മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര 18 ദിവസം വിഷുവിന് ശമ്പളം കിട്ടാതിരുന്നിട്ട് പണിമുടക്കാത്ത ഒരു തൊഴിലാളി സംഘടനയെ അധിക്ഷേപിക്കരുത്. ഞങ്ങൾ അത്രയ്ക്ക് സഹിക്കുകയാണ്, ഇതിനകത്ത് ജോലി കിട്ടി കയറിപ്പോയി. ഞാനത് കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, വിഷുവിനൊരു കൈനീട്ടം കൊടുക്കാൻ പറ്റാത്ത കേരളത്തിലെ വേറൊരു സർക്കാർ സംവിധാനത്തിലുള്ള ഒരു ജീവനക്കാരൻ കേരളത്തിൽ ഉണ്ടായില്ല. ഇപ്പൊ പിന്നെ അടുത്ത ഞാൻ ആ വിഷയത്തിലോട്ട് ഒന്ന് മാറട്ടെ, എന്നോട് ചോദിച്ചതിന് മറുപടി പറയാം. ഇപ്പൊ പൊൻകുന്നം ഡിപ്പോ ഒരു കൺസെഷൻ കാർഡ് ഇല്ല, അരിവിത്തറ ഈരാറ്റുപേട്ട ഡിപ്പോ ഒരു കൺസെഷൻ കാർഡ് ഇല്ല, പിന്നെ എവിടെയൊക്കെയാ നിങ്ങൾ ഈ കൊടുക്കുന്നെന്ന് പറയുന്നത്? അത് തെറ്റാണ്. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ കൺസെഷൻ ഉണ്ട്, പൊൻകുന്നത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇല്ല, കോവിഡ് ആയതുകൊണ്ട് അടച്ചിട്ടതുകൊണ്ട് ഇല്ലാത്തതാണ്. അവർക്കും പരീക്ഷ എഴുതാൻ ഐഡി കാർഡ് കാണിച്ചാൽ കുട്ടികളെ സൗജന്യമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കോവിഡ് ആണോ കോവിഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് 50 യാത്രക്കാരെ കയറാവുന്ന ബസ്സിൽ 25 പേരെ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ 25 പേരെ കയറാൻ ഉള്ള ഡീസലിന്റെയും ജീവനക്കാരുടെ ശമ്പളവും കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വർദ്ധിപ്പിച്ച ചാർജിൽ നിന്നാണ് ഇപ്പൊ വീണ്ടും കൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ ആ 25 പകരം 100-120 പേരെ ബസ്സിൽ മത്തി എടുക്കുന്ന പോലെ കയറ്റുക, എന്നിട്ടും ഈ പൊതുഗതാഗതം നിലനിർത്തണം. അപ്പൊ ഞങ്ങൾ ഒറ്റ റിക്വസ്റ്റേ വെച്ചുള്ളൂ, മിനിമം ചാർജിൽ യാത്ര ചെയ്യാവുന്ന ദൂരം 5 കിലോമീറ്റർ നിലനിർത്തണം, ഇല്ലെങ്കിൽ എല്ലാ ഫെയർ സ്റ്റേജിലും അനോമലി വരും. 1-ാം തീയതി ബസ് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ഉണ്ടാകാൻ പോകുന്ന പുകില്. ഇതൊക്കെ
സഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കുറയ്ക്കണം, കേരളത്തിലെ ബസ് ചാർജ് കുറയ്ക്കണം, തമിഴ്നാട് ചെയ്യുന്നത് പോലെ സ്ത്രീകൾക്ക്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ഫയർ സ്റ്റേജ് വരുന്നതനുസരിച്ച് 2.5 കിലോമീറ്റർ യാത്രയും 1 കിലോമീറ്ററിന് 4 രൂപ കൊടുക്കണം. ഒരു സെക്കൻഡ് ഹാൻഡ് 2-വീലർ മേടിച്ചു കഴിഞ്ഞാൽ 1.5 രൂപയ്ക്ക് യാത്ര ചെയ്യാം. അപ്പൊ ആളുകൾ ബുദ്ധിയുള്ളവരെന്നായും. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ബംഗാളികളാ, അവർക്കും മനസ്സിലാവും ഞങ്ങള് ഒരു 2-വീലർ മേടിച്ചാൽ പോകാൻ നേരത്തെ ആ ട്രെയിനിന്റെ ലഗേജ് ബോഗിയിലോട്ട് കയറ്റിയാൽ ഞങ്ങൾക്ക് അവിടെയും കൊണ്ട് ഓടിക്കാം. അതുകൊണ്ട് ഈ കേരളത്തിലെ ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പ്രൈവറ്റ് ബസ്സും ഞങ്ങളെ ചൂഷണം ചെയ്യുവാണെന്ന് അവർക്കൂടെ തോന്നിയാൽ കേരളത്തിലെ ഓർഡിനറി ബസ്സുകളുടെ കഥ അതോടെ കഴിയും. ശ്രീ വിനോദ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ കർണാടകവുമായോ തമിഴ്നാടുമായോ ഒക്കെ താരതമ്യം ചെയ്താൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സർവീസുകളിൽ ഏറ്റവും കൂടുതൽ തുക ഈടാക്കുന്നത് കേരളത്തിലാണ്, അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ പോകുന്നു. പക്ഷെ ചില കണക്കുകൾ താങ്കൾ ഉൾപ്പെടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ KSRTCയുടെ വരുമാനത്തിൽ വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളത്. അത് കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്നു KSRTC എന്നതുകൊണ്ടാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, എല്ലാ തൊഴിലാളികളെയും മോശമായി കാണുകയല്ല, തൊഴിലാളികളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നുമില്ല. ഇത്തരം തൊഴിലാളികൾ തന്നെയാണ് KSRTCക്ക് ആവശ്യവും. പക്ഷേ ഇനിയും വർദ്ധിപ്പിക്കുന്നു ഈ ചാർജ് എന്നത് സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാനാവില്ല. അവർ കൂടുതൽ KSRTCയിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതേസമയത്ത് തന്നെയാണ് മന്ത്രി പറയുന്നത് സ്വയം വരുമാനം കണ്ടെത്തണം എന്ന്. ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം എന്നുള്ളതാണ് താങ്കൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്? ഒന്നാമതായിട്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ബസ് ചാർജ് വർധനവ് തൊഴിലാളി ആവശ്യപ്പെട്ടിട്ടല്ല, ഗവൺമെന്റ് എടുക്കുന്ന കാലാകാലങ്ങളിൽ എടുക്കുന്ന നയപരമായ തീരുമാനമാണ് ബസ് ചാർജ് വർധനവ്. അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് രാജ്യ സംസ്ഥാനത്തിനകത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തും ഡീസൽ വില മൂലം കഷ്ടപ്പെടുന്ന ഓട്ടോറിക്ഷ മുതൽ വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകളുടെയും വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വരുമാന ചാർജ് വർധനവ് ഗവൺമെന്റ് അംഗീകരിച്ചത്. KSRTCയെ സംബന്ധിച്ചും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചാർജ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അതിൽ ട്രേഡ് യൂണിയനുകൾക്കൊരു പങ്കുമില്ല. അതിന് എന്തെങ്കിലും അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയാണ്. ആ ചോദ്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പണം കണ്ടെത്തി ശമ്പളം കൊടുക്കണം എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 155.58 കോടി രൂപ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വരുമാനമുണ്ട് KSRTCക്ക്. ഈ വരുമാനം ഉണ്ടാക്കിയത് കേരളത്തിലെ RTC തൊഴിലാളികൾ ആത്മാർത്ഥമായി പണിയെടുത്തതിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ശമ്പളം കിട്ടാനായിട്ട് 70 കോടി രൂപ മതി. ഞങ്ങൾ ഒരു ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, 158 കോടി രൂപയിൽ നിന്ന് 70 കോടി രൂപ തൊഴിലാളിയുടെ ശമ്പളം നൽകിയിട്ട് ബാക്കി പണം KSRTC വിനിയോഗിക്കട്ടെ എന്ന നില സ്വീകരിച്ചാൽ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. അതായത് KSRTCയിലെ ജീവനക്കാർക്ക് അടക്കം ശമ്പളം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സ്ഥാപനം അടിയന്തരമായി ചെയ്യേണ്ടത്, അതിന് മന്ത്രിയല്ലേ മറുപടി പറയേണ്ടത്? പെൻഷൻ കൊടുക്കണ്ടേ? എങ്ങനെ പെൻഷൻ കൊടുക്കണ്ടേ? പെൻഷൻ കൊടുക്കണം എന്ന് അഭിപ്രായമില്ലേ? വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ കണ്ടെത്തേണ്ടതില്ലേ? പെൻഷൻ കൊടുക്കുന്നത് ട്രേഡ് യൂണിയൻ അല്ല, പെൻഷൻ കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ട്രേഡ് യൂണിയൻ അല്ല. കേരള ഗവൺമെന്റ് 1900 ഇവിടെ സൂചിപ്പിച്ച പോലെ 1984 ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ പ്രഖ്യാപിച്ചതാണ് പെൻഷൻ. അന്ന് നാമമാത്രമായ തുക മതിയായിരുന്നു. അതാണ് KSRTC സ്വയം ഏറ്റെടുക്കാൻ അന്ന് നിർബന്ധിതരായത്. ഗവൺമെന്റ് സഹായിച്ചില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ 4500 കോടി രൂപയുടെ പെൻഷനാണ് KSRTCയുടെ തനത് ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് KSRTCയുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ആവശ്യമായി ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. അതിനു മുമ്പ് KSRTC തന്നെയാണ് ആ ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. 4500 കോടി രൂപ ഇതിനോടകം KSRTCയുടെ ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്തു കഴിഞ്ഞു. അതാണ് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണ്, മാനേജ്മെന്റിനുള്ളതാണ്, ട്രേഡ് യൂണിയന്റെ അല്ല. അത് ആ ചോദ്യം ട്രേഡ് യൂണിയൻ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറയണം, എന്റെ കയ്യിൽ ഒരു ചോദ്യമുണ്ട്. അതായത് ഹലോ ചോദിക്കോ. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രാൻസ്പോർട്ടിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് LIC ഈ പെൻഷൻ ബാധ്യത ഏൽപ്പിക്കാനായി അന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഏതാണ്ട് 400 കോടി രൂപയും കുറെ രേഖകളിട്ട്
LIC ഈ പെൻഷൻ ബാധ്യത ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. എല്ലാ യൂണിയനുകളും കൂടെ ഒറ്റക്കെട്ടായിട്ട് എതിർത്തു. ഞങ്ങൾ എന്ന് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകും എന്ന ഒരു വലിയ സുവർണാവസരമാണ്. അന്ന് പറഞ്ഞ ന്യായം എന്നാണെന്നറിയോ, ഞങ്ങൾക്ക് പിന്നീട് വർധന ഉണ്ടാകില്ല എന്ന് പറഞ്ഞാ എതിർത്തത്. ഇന്നിപ്പോ അതുമില്ല ഇതും ഇല്ലെന്നായില്ലേ? അപ്പൊ ഏത് കാലഘട്ടങ്ങളിലും പരിഷ്കാരം കൊണ്ടുവരാൻ വരുമ്പോ ആദ്യം എതിർക്കും. അത് നമ്മൾ കമ്പ്യൂട്ടറിന് മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ട്രേഡ് യൂണിയൻ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞ അങ്ങ് ഒഴിയരുത്. അവരൊക്കെ സർവീസിൽ ഉണ്ടായിരുന്നപ്പം ഈ പറഞ്ഞ നിങ്ങളുടെ ട്രേഡ് യൂണിയനിലൊക്കെ കൃത്യ മാസപരിസംഖ്യ തന്നതുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ അക്കാലത്ത് നല്ല നിലയിൽ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പം കിട്ടിയ ശമ്പളം, ഇപ്പം കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാത്രം ശമ്പളം എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പെൻഷൻ കൊടുക്കേണ്ടതെന്ന്. അല്ലാതെ എനിക്ക് നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടൊന്നും ഞാൻ ചോദിച്ചതല്ല. അവരും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം മുറിയ പണിയെടുത്തത് ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് ശ്രീ ഡിജോ കാപ്പൻ ഇതിന്റെ അകത്ത് സംസാരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താ സ്ഥിതി? വാസ്തവത്തിൽ സ്ഥിതി ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ട് പെൻഷൻ കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അല്ലാതെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ട്രേഡ് യൂണിയനുകൾ ഇല്ല എന്ന് പറയുമ്പോഴും ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ട്, അതാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. അല്ലാതെ അതിനെ വ്യാഖ്യാനിക്കേണ്ട മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലത്ത് LIC പാക്കേജ് കൊണ്ടു. എന്തായിരുന്നു ആ പാക്കേജ് എന്നറിയുമോ? എന്തായിരുന്നു ആ പാക്കേജ്? ആ പാക്കേജിലേക്ക് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കണം. കൊടുക്കുവോ ഗവൺമെന്റ്? ഗവൺമെന്റ് കൊടുക്കുവോ? ശമ്പളവും പെൻഷനും കൊടുക്കാൻ KSRTC ആസ്തി, ഞങ്ങൾ എതിർത്തത് കൊണ്ടാണ്. KSRTC ആസ്തി പണയപ്പെടുത്തി ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ടിരുന്ന UDF പെൻഷൻകാരായിട്ടുള്ള 29 പേർ ആത്മഹത്യ ചെയ്ത കാലഘട്ടത്തെ കുറിച്ചാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്, മനസ്സിലായില്ലേ? ആ കാലഘട്ടത്തിലാണ് പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായത്തെ LIC ലയിപ്പിച്ചിട്ട് ഗവൺമെന്റ് അതിൽ നിന്ന് കൈയൊഴിയാനും LIC ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാതിരുന്ന് ആ പെൻഷനാകെ നില എന്നേക്കുമായി ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ടാണ് അന്ന് ആ പെൻഷനെ എതിർത്തത്. അതാണ് എന്റെ പ്രശ്നം. അല്ലാതെ KSRTC ഏതാണ്ട് 60-ലധികം ഡിപ്പോകൾ പണയപ്പെടുത്തിയാണ് UDFന്റെ കാലത്ത് KSRTC ശമ്പളവും പെൻഷനും വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് പെൻഷന് വേണ്ടിയിട്ട് പണം കൊടുക്കുവോ LIC? തീർച്ചയായും. എന്ത് സംഭവിക്കും ഈ ചർച്ചയിൽ? ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ വളച്ചൊടിക്കാനോ അവരല്ലാത്ത വിഷയങ്ങൾ പങ്കുവെക്കാനോ ഒന്നുമല്ല. സാധാരണക്കാരായ ജീവനക്കാരാണ് KSRTC, അവരുടെ ശമ്പളം മുടങ്ങരുത് എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. KSRTC ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കണം എന്നും തന്നെയാണ്. പക്ഷേ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ നഷ്ടം, സാധാരണക്കാരായ ആളുകളിൽ അവരുടെ നികുതി ഭാരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല എന്ന സ്വഭാവത്തോടുകൂടി മാത്രമാണ്. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമായി ചർച്ചയിൽ പങ്കെടുക്കുന്നവരും കരുതേണ്ടതില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തിരികെയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജേഷ്, ചർച്ച നമുക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചത് തന്നെ ഈ വിഷുക്കാലത്ത് കൈനീട്ടം ലഭിക്കാതെ ഈസ്റ്റർ കാലത്ത് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ജീവനക്കാരാണ് KSRTC എന്നാണ്. ആ ഘട്ടത്തിൽ ഒന്നും ശമ്പളം നൽകാൻ സർക്കാരിന് സാധിക്കാതെയും പോയി. ഇന്ന് ഒരു ചർച്ച ആശാവഹമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി KSRTC ഉന്നമനത്തിന് വേണ്ടി, ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകും, അടുത്ത മാസം ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വരില്ല എന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ? വളരെ വേദനയോടുകൂടി പറയട്ടെ, ഈ ഗവൺമെന്റിന്റെ KSRTC സമീപനം സംശയാസ്പദമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു മുഴുവൻ കാഴ്ചപ്പാട് എല്ലാം പാർട്ടിയുടെ സംവിധാനത്തിൽ വരുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ KSRTC ഏറ്റവും കാതലായ റൂട്ട്, സ്വത്ത്, ബസ് ഇതെല്ലാം പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്കുള്ള സംവിധാനങ്ങളിലേക്ക് മാറ്റാൻ ആദ്യം മുതൽ ശ്രമിക്കുന്നു. ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന KSWIFT, ആ KSWIFT എന്ന് പറയുന്നത് KSRTC അന്തകനായിട്ട് മാറുകയാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഞാനും ശ്രീ വിനോദും എല്ലാം ധൈര്യത്തോടെ പറയുന്ന എന്താണ്, നമുക്ക് ഈ പ്രതിസന്ധി കാലത്തും 165 കോടി രൂപ വരുമാനമുണ്ട്. അത് മുൻപ് 210 ആയിരുന്നു. ഞങ്ങളുടെ ശമ്പളത്തിന് 70 കോടി മതി. ബാക്കി ബാധ്യത പോകുന്നത് ഇവിടെ ബസ് വാങ്ങാൻ, ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുവാൻ, അതാത് സമയത്ത് സർക്കാർ എടുത്ത വായ്പയുടെ തിരിച്ചടവാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് തൊഴിലാളിയുടെ ആസ്തിയല്ല, ബസ് തൊഴിലാളിയുടെ ആസ്തിയല്ല, ഗവൺമെന്റിന്റെ ആസ്തിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ 60% കളക്ഷനും സൂപ്പർ ക്ലാസ് ചെയ്താണ്.
സൂപ്പർ ക്ലാസ് സർവീസുകൾ ഇന്ന് എം ഡി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഈ വർഷം തന്നെ 700 സൂപ്പർ ക്ലാസ് ഷെഡ്യൂളുകൾ സ്വിഫ്റ്റിലേക്ക് മാറ്റും. അന്നേരം അതിൻ്റെ വരവ് അങ്ങോട്ട് പോകും. ഇവിടെ ഓർഡിനറി ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞാൽ ഓർഡിനറി മാത്രമാകും. അടുത്തൊരു പ്രാവശ്യം നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ കെ എസ് ആർ ടി സിക്ക് 210 കോടി രൂപ വരുമാനമുണ്ട്, അതിൽ നിന്ന് ഞങ്ങളെ ശമ്പളം തരാൻ ഞങ്ങൾക്ക് ആരും ആശ്രയിക്കേണ്ടതെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് കെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി തകർക്കും, സർക്കാരിൻ്റെ നയം മാറ്റണം, കെ സ്വിഫ്റ്റിനെ കെ എസ് ആർ ടി സി ലയിപ്പിക്കണം. മറ്റൊരു വിഷയം ഇവിടെ ശ്രീമാൻ ഡിജോ കാപ്റ്റൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാനും പറയുന്നില്ല, അദ്ദേഹം ഒരു പൊതുജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ബഹുമാനത്തോട് പറയുന്നു. ശ്രീമാൻ ഡിജോ കാപ്പൻ, ഞാനും താങ്കളും എല്ലാം ഒന്ന് കർണാടകയിൽ പോയി, അവിടെ നിങ്ങൾ ഈ പറയുന്ന കുറഞ്ഞ ചാർജിൽ ഒരു ഓർഡിനറി ബസ്സിൽ മൈസൂറോ ബാംഗ്ലൂരോ പോയി ഒന്ന് യാത്ര ചെയ്തിട്ട് ആ ടിക്കറ്റ് ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൂ. ഞാൻ കർണാടകയിൽ വളരെ കാലം താമസിച്ചയാൾ, നമ്മുടെ സർവീസ് പോയതാണ്. കേരളത്തിലെ പ്രത്യേകത നമ്മുടെ 85% വരുന്ന സർവീസുകൾ അല്ലെങ്കിൽ 80% താഴെ സർവീസുകൾ ഓർഡിനറിയാണ്, 20% സൂപ്പർ ക്ലാസ് സർവീസാണ്, നമ്മുടെ 60% കളക്ഷൻ 20% സൂപ്പർ ക്ലാസ് സർവീസ്. നേരെ മറിച്ച് തമിഴ്നാടും കർണാടകയും, തമിഴ്നാട് നാഗർകോവിൽ പോയാൽ ബി ഫാസ്റ്റ്, സി ഫാസ്റ്റ്, ഫാസ്റ്റ്, പോയിന്റ് ടു പോയിന്റ് അല്ലാതെ ഓർഡിനറി ബസ് കിട്ടുമോ? അവിടെ മറ്റ് സ്റ്റേറ്റുകൾ, കർണാടക ആയാൽ 80% സൂപ്പർ ക്ലാസ് സർവീസുകളാണ്, 20% മാത്രമേ റേറ്റ് കുറഞ്ഞ ഓർഡിനറി ഉള്ളൂ. തമിഴ്നാട്ടിൽ അത് 35% മാത്രമേ റേറ്റ് കുറഞ്ഞ ഓർഡിനറി ഉള്ളൂ. ഞാനത് പഠിച്ചയാളാണ്. ഇവിടെ നമ്മൾ ചാർജ് കൂടുതലാണെന്ന് പറയുമ്പോൾ പിന്നെ ചാർജിൻ്റെ വിഷയം, ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും സുഹൃത്തായ ശ്രീമാൻ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ, അദ്ദേഹം സ്ത്രീകളെ സൗജന്യ യാത്ര അനുവദിച്ചതിൻ്റെ പേരിൽ തമിഴ്നാട് ആർ ടി സിക്ക് 1250 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു. 648 ബസ് വാങ്ങിക്കൊടുക്കാൻ ബഡ്ജറ്റ് തുക മാറ്റിവെച്ചു. വിദ്യാർത്ഥികളുടെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി 650 കോടി രൂപ മാറ്റിവെച്ചു. ഡീസിൽ എത്ര വില കൂടിയാലും തമിഴ്നാട് ആർ ടി സി 40 രൂപ കൊടുത്താൽ മതി, ഡീസലിൻ്റെ അധിക ചാർജിന് പണം മാറ്റിവെച്ചു. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന് 4% ടാക്സിൽ മാത്രം ഡീസൽ നൽകുമ്പോൾ കെ എസ് ആർ ടി സി ഒരു ദിവസം 100 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ 27 രൂപ കേരള സർക്കാരിൻ്റെ ടാക്സ് കൊടുക്കുകയാണ്. ആ ടാക്സ് ഒന്ന് ഒഴിവാക്കി തരൂ. ഇടതുപക്ഷ ഗവൺമെൻറ് പറഞ്ഞതുപോലെ നിങ്ങൾ ആ കടം 3170 കോടി രൂപ കടമങ്ങ് ഏറ്റെടുക്കൂ. 35 ലക്ഷം ആളുകളെ കൊണ്ടുപോകുന്ന പൊതുഗതാഗത സംവിധാനം, കേരളത്തിൽ 50,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന വേറെ എന്ത് സംവിധാനമുള്ള ഇത്തരം വിഷയങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതുകൊണ്ടും ഇത് തർക്കിക്കേണ്ട ഒരു വിഷയവുമല്ല, അങ്ങനെ ഒരു ചർച്ചയേ അല്ല. കാരണം ഈ ചർച്ചയുടെ ഒരു സ്വഭാവവും അത് തന്നെയാണ്. ശ്രീ ഡിജോ കാപ്പൻ, ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ കെ എസ് ആർ ടി സി? അല്ല, എന്റെ പേടി, അതായത് കെ എസ് ആർ ടി സിക്ക് മറ്റ് ബാങ്കുകൾ ലോൺ കൊടുക്കാതെ വന്നപ്പം കെ എസ് ആർ ടി സിയുടെ ഒരു സബ്സിഡിയറി ആയിട്ട് തുടങ്ങിയതാണ് കേരള മോട്ടോർ ഫൈനാൻസ് കോർപ്പറേഷൻ. അതെ, അവസാനം ഈ മോട്ടോർ ഫൈനാൻസ് കോർപ്പറേഷൻ കെ എസ് ആർ ടി സിയെ വിഴുങ്ങുന്നതാ കണ്ടത്. ടോമിൻ തച്ചങ്കരി കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നപ്പം അവരിയ്ക്കുന്ന നമ്മുടെ വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിലത്തെ സ്ഥലം, അവിടെ ഒരു ഘട്ടത്തിൽ നിസ്സാരമായ പലിശയ്ക്കൊക്കെ പണം തയ്യാറായിരുന്നു. അപ്പൊ അവിടുത്തെ ഹോള് ബുക്ക് ചെയ്യാൻ ചെന്നപ്പോ പറഞ്ഞു ഹോളിന് വാടക കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ ഫൈനാൻസ് കോർപ്പറേഷന്റെ കയ്യിലാണ്, ഇതിന്റെ ഒരു രേഖയും കെ എസ് ആർ ടി സിയുടെ കയ്യിലില്ല. അപ്പം ആ സ്ഥിതിയിലാണ് കെ എസ് ആർ ടി സി മോട്ടോർ ഫൈനാൻസ് കോർപ്പറേഷന് തിരുവല്ലയിലെയാണെങ്കിലും അങ്കമാലിയിലെയാണെങ്കിലും തമ്പാനൂരിയാണെങ്കിലും എല്ലാം കെട്ടിടം. അതേ ഒരവസ്ഥ സ്വിഫ്റ്റ് വഴി കെ എസ് ആർ ടി സിയെ വിഴുങ്ങാനുള്ള മുഴുവൻ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതാ അത് കെ എസ് ആർ ടി സിയിലെ ഓർഡിനറി സർവീസിൽ യാത്ര ചെയ്യുന്ന എന്നെ പോലെയുള്ള ആളുകളുടെ ഓർഡിനറി സർവീസിലുള്ള യാത്ര ഇല്ലാതാകാനുള്ള 90% സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നു. അതാണ് ഇതിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം. റൈറ്റ്. ശ്രീ വിനോദ്, താങ്കൾ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇടതുപക്ഷ സർക്കാർ അങ്ങനെയൊന്നും കൈവിടില്ല എന്ന്. അതിനപ്പുറത്ത് താങ്കളിൽ നിന്ന് ഞാനൊരു മറുപടിയും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും, സി ഐ ടി യു ഒരു സ്വതന്ത്ര സംഘടനയാണല്ലോ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ വിനോദ്, വിനോദ് പോയെങ്കിൽ ഞാനൊരു കാര്യം ആ സമയത്ത് പറഞ്ഞോട്ടെ. ഹലോ, ശ്രീ വിനോദ് കേൾക്കുന്നുണ്ടോ? വളരെ പെട്ടെന്ന് പറഞ്ഞോളൂ. വിനോദ് ഉണ്ട്, ലൈനിലുണ്ട്. പറഞ്ഞോളൂ, വളരെ പെട്ടെന്ന് പറഞ്ഞോളൂ. വിനോദ് പോയോ? ഡിജോ കാപ്പൻ പറഞ്ഞോളൂ. ആ അല്ല, ഇപ്പം ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ നേതാവ് പറഞ്ഞു അദ്ദേഹം കർണാടകത്തിൽ. ഞാൻ 4 വർഷം തമിഴ്നാട്ടിൽ താമസിച്ചതാ. ഞാൻ ഇപ്പം ഈ യോഗം കഴിയുമ്പോ എനിക്ക് ആ നമ്പർ ഇട്ട് തന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ 2 രൂപയ്ക്ക് 2 കിലോമീറ്ററിന് 5 രൂപയ്ക്കും അടുത്ത 4 കിലോമീറ്ററിന് 6 രൂപയ്ക്കും
അടുത്ത കിലോമീറ്ററിന് 7 രൂപയ്ക്കും യാത്ര ചെയ്യാവുന്ന ടിക്കറ്റ് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് യാത്ര ചെയ്ത ടിക്കറ്റ് ഞാൻ ഇടാം. അങ്ങ് പറഞ്ഞല്ലോ നമുക്കതൊരു മറ്റൊരു ഘട്ടത്തിലാവാം ശ്രീ ഡിജോ കാപ്പൻ, നമുക്ക് ചർച്ച ഇത്തരം വിഷയങ്ങളിൽ. എന്തായാലും ഇനിയും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ വെച്ച് പുലർത്തുന്നത്. എന്തായാലും പ്രൈം ഡിബേറ്റ് ഇനിയും ഈ വിഷയം പരിശോധിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ശ്രീ വിനോദ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. താങ്കൾക്ക് കേൾക്കാമോ? റൈറ്റ്, സാങ്കേതികമായി പിഴവ് മൂലമാണ്. താങ്കൾ ദയവായി ക്ഷമിക്കുക. താങ്കൾക്ക് കൂടി തുല്യമായ അവസരം നൽകിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും വിഷുവിന് കൈനീട്ടം ലഭിക്കാതെയാണ് KSRTCയിലെ ജീവനക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഇനിയും അവരുടെ ശമ്പളം മുടങ്ങരുത് എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം ആനവണ്ടി എന്നത് ഒരു ട്രേഡ് മാർക്കായി ലേബൽ ചെയ്യപ്പെട്ട ഒന്നാണ്. അത് മലയാളിയുടെ ജീവിതവുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ അത് ഒരു അമിത ഭാരമായി മലയാളിക്ക് മാറുകയും ചെയ്യരുത്. വളരെയധികം നന്ദി ശ്രീ വിനോദ്, ഒപ്പം രാജേഷ്, ശ്രീ ഡിജോ കാപ്പൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.